ആദ്യം നമുക്ക് ശ്രീ ദുർഗാ സപ്തശ്ലോകി ജപിച്ചതിന് ശേഷം ദേവി മഹാത്മ്യത്തിലേക്ക് വരാം. ശ്രീ ദേവി മഹാത്മ്യം 10-ാമത്തെ അധ്യായമാണ് നമ്മൾ നോക്കുന്നത്, ശുംഭവധം. അപ്പോൾ ഇത് ദേവി ശ്രീ ദുർഗാ സപ്തശ്ലോകിക്ക് ശേഷം വരാം. ശ്രീ ദുർഗാ സപ്തശ്ലോകി. ഓം ജ്ഞാനിനാം അഭിച്ഛേദാംസി ദേവി ഭഗവതീ സ ബലാദാഹൃഷ്യ മോഹായ മഹാമായ പ്രയച്ഛതി ദുർഗേ സ്മൃതാഹരസി ഭീതിമശേഷ ജന്തോ സ്വസ്തേ സ്മൃതാ മതിമതീവ ശുഭാം ദദാസി ദാരിദ്ര്യദുഃഖഭയഹാരിണീ കാതുധന്യാ സർവോപകാരകരണായ സദാർദ്രചിത്താ സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധേ ശരണ്യേ ത്രംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ. ശരണാഗതദീനാർത്ഥപരിത്രാണപരായണേ സർവസ്യാർത്തി ഹരേ ദേവീ നാരായണീ നമോസ്തുതേ. സർവസ്വരൂപേ സർവേശേ സർവശക്തി സമന്വിതേ ഭയേഭ്യസ്ത്രാഹിനോ ദേവീ ദുർഗേ ദേവീ നമോസ്തുതേ. സർവബാധാ പ്രശമനം ത്രൈലോക്യാശ്യഖിലേശ്വരീ ഏവമേവ ത്വയാ കാര്യം അസ്മദ്വൈരിവിനാശനം. രോഗാനശേഷാനപകംസി തുഷ്ടാ രുഷ്ടാദുകാമാൻ സകലാനഭീഷ്ടാൻ ത്വമാശ്രിതാനാം ന വിഭന്നാരാണാം ത്വമാശ്രിതാഹ്യാശ്രയദാം പ്രയാന്തി. ഇതി ശ്രീ ദുർഗാ സപ്തശ്ലോകീ സമ്പൂർണ. അമേ ഭഗവതി. നമ്മൾ ഓം നമഃചണ്ഡികായേ അഥാ ദശമോധ്യായ ശുംഭവധ. നമ്മൾ ശുംഭവധം ആണ് നോക്കുന്നത്, 9-ാമത്തെ അധ്യായം. ഓം ഋഷി രുവാച. ഋഷി പറയുകയാണ്, നിശുംഭം നിഗതം ദൃഷ്ട്വാ ഭ്രാതരം പ്രാണസംമിതം ഹന്യമാനം ബലം ചൈവ ശുംഭ ക്രുദ്ധോ ബ്രവീദ്വജ. പറയുകയാണ് ഋഷി, പറഞ്ഞു, ശുംഭ ശുംഭ ശുംഭൻ പ്രാണസംമിതം ബ്രാധരം പ്രാണതുല്യനായ അനുജൻ, നിശുംഭം നിഗിതം നിശുംഭൻ ഹനിക്കപ്പെട്ടവനായും, ബലം ഹന്യമാനം ചയവ സൈന്യം ഹനിക്കപ്പെട്ടതായും ദൃഷ്ട്വാ കണ്ടിട്ട്, ക്രുദ്ധ്വാച അബ്രവീൽ ക്രുദ്ധനായിട്ട് ഇങ്ങനെ പറഞ്ഞു. തൻ്റെ അനുജൻ നിശുംഭൻ വധിക്കപ്പെടുന്നതായി കണ്ടിട്ട്, നിശുംഭന്റെ സൈന്യമെല്ലാം നശിക്കുന്നതായി കണ്ടപ്പോ ക്രോധത്തോടുകൂടിയ ഈ ശുംഭൻ ദേവി ദുർഗാദേവിയോട് ഇങ്ങനെ പറയുകയാണ്, ദുഷ്ടേ ത്വം മാ ദുർഗേ ഗർവാമവഹ അന്യാസാം ബലമാശ്രിത്യ യുദ്ധസേയാദി മാനിനി. ദുർഗേ ദുഷ്ടേ, അല്ലയോ ദുർഗേ, അല്ലയോ ദുഷ്ടേ, ത്വം ബാലവലോബാൽ നീ ബലം കൊണ്ടുള്ള അഹങ്കാരം നിമിത്തം, ഗർവമ്മ ആവഹ ഗർവത്തെ പ്രാപിക്കരുത്, യാ യാതൊരുവൾ അന്യാസാം ബലം ആശ്രിത മറ്റുള്ളവരുടെ സാമർത്ഥ്യത്തെ ആശ്രയിച്ചിട്ട് അതിമാനിനി ഏറ്റവും മാനമുള്ളവനായിട്ട് യുദ്ധസ്യ യുദ്ധം ചെയ്യുന്നു. ഹേ ദുർഗേ, ഹേ ദുഷ്ടേ, നീ ബലം കൊണ്ട് അഹങ്കരിക്കരുത്, മറ്റ് സ്ത്രീകളുടെ ബലം കൊണ്ടാണ് നീ മാനമുള്ളവളായിട്ട് നീ യുദ്ധം ചെയ്യുന്നത്. മറ്റ് നവദുർഗകളാലാണ് യുദ്ധം ചെയ്യുന്നത് എന്ന് ധരിച്ച ശുംഭൻ ദുർഗയോട് പറയുകയാണ്, ഹേ ദുർഗേ, നീ മറ്റ് സ്ത്രീകളുടെ എല്ലാം ബലം കണ്ടിട്ട് എന്നോട് അഹങ്കരിക്കരുത്,
അത് ഒരു ശരിയായ രീതിയല്ല അല്ലേ. നമ്മളും എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ കാര്യം, നിശുംഭൻ അസുരനാണെങ്കിലും അസുരൻ പറഞ്ഞത് ശരിയാണ്, നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ ബലം കണ്ടിട്ട് നമ്മൾ അഹങ്കരിക്കരുത്. കാരണം കൂടെ നിൽക്കുന്നവർ ഏത് സമയത്തും നമ്മെ വിട്ടുപോകാം, നമ്മളോട് പിണങ്ങിപ്പോകാം, നമ്മളോട് താല്പര്യമില്ലാതെ മാറിപ്പോകാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണം നിത്താൽ നിന്ന് നമ്മളിൽ നിന്ന് അകന്നു പോകാം. അതുകൊണ്ട് കൂടെ നിൽക്കുന്നവരെ ഒന്നും കണ്ടുകൊണ്ടായിരിക്കരുത് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ നിശുംഭനാണത് പറയുന്നത് ദേവിയോടെങ്കിലും പറയുന്നത് ശരിയാണ്, നീ നിന്റെ കൂടെ നിൽക്കുന്ന ദേവി ആ സ്ത്രീകളുടെ ഒന്നും ബലം കണ്ടിട്ട് അഹങ്കരിക്കരുത് ദുഷ്ടേ ദുർഗേ എന്ന് പറയുകയാണ്. അപ്പോഴും ദേവിയെ ആ ദുർഗേ ദുഷ്ടേ എന്ന വിളി ഇല്ലേ, അത് അഹങ്കാരത്തിൻ്റെതാണ്, ശുംഭന്റെ അഹങ്കാരത്തിൻ്റെതാണ്, ശുംഭന്റെ സങ്കടത്തിൻ്റെതുമാണ്. കാരണം തൻ്റെ അനുജനും അനുജൻ മരിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും അനുജന്റെ സൈന്യങ്ങളെല്ലാം നാമാവിശേഷമാകുകയും ചെയ്യുന്നത് കണ്ടപ്പോ തൻ്റെ അഹങ്കാരങ്ങൾ ഓരോന്നോരോന്ന് ക്ഷയിച്ചു വരുന്നത് കണ്ടപ്പോ വരുന്ന കോപത്തിൽ നിന്നാണ് ഹേ ദുഷ്ടേ എന്ന വിളി വരുന്നത്. തൻ്റെ അഹങ്കാരങ്ങൾ എന്ന് പറയുന്നത് തൻ്റെ ചുറ്റും നിൽക്കുന്നവരൊക്കെ തന്നെയാണ്, തൻ്റെ കൂടെ നിൽക്കുന്നവരെല്ലാം വീഴുകയാണ്. ദേവിയോട് യുദ്ധം ചെയ്യാൻ പോകുന്നത് അഹങ്കാരമാണ്, നമ്മിലെ അഹങ്കാരമാണ് എപ്പോഴും ക്രോധത്തെയും കാമത്തെയും ഉണ്ടാക്കുന്നത്. ഈ ക്രോധത്തെയും കാമത്തെയും ഉണ്ടാക്കുന്ന അഹങ്കാരം അത് രജോ തമോ ഗുണപ്രധാനത്തിൽ അധിഷ്ഠിതമാണ്. ഈ രജോ തമോ ഗുണപ്രധാനത്തിൽ അധിഷ്ഠിതമായ ഈ കാമക്രോധങ്ങൾ സ്വാത്വിക ഗുണത്തെ ഓടുമായി ഏറ്റുമുട്ടാൻ ചെല്ലുമ്പോൾ നിത്യവും ശാശ്വതവുമായ ഭക്തിയായ സ്വാത്വിക ഗുണമേ ജയിക്കൂ. കാലം പിടിക്കാം, ഈ അഹങ്കാരത്തിന് കുറെ കാലം സ്വാത്വിക ഗുണത്തോട് ഏറ്റുമുട്ടാൻ കഴിയുമെങ്കിലും, അതുകൊണ്ടാണ് ജന്മാന്തരകൃതം പുണ്യം, ജന്മാന്തരകൃതമായ പുണ്യം വേണം ഈ ദേവീ മഹാത്മ്യവും അല്ലെങ്കിൽ ഭാഗവതവും ഒക്കെ വായിക്കാനെന്ന് നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ്. പല പല കാലങ്ങളിലൂടെ വന്നാൽ വഴിയുമ്പോഴേ നമുക്കിതൊക്കെ കാണാനും ഇതൊന്ന് കേൾക്കാനും ഒക്കെ കഴിയും. കാരണം നമ്മുടെ അഹങ്കാരം ജന്മാന്തരം കൊണ്ടേ നശിക്കുള്ളൂ. അങ്ങനെ ജന്മാന്തരം കൊണ്ട് നശിക്കപ്പെടുമ്പോഴാണ്, അഹങ്കാരം നശിക്കപ്പെടുമ്പോഴാണ് സ്വാത്വികത നമ്മളിൽ ഉണ്ടാകുകയും നമ്മൾ സ്വാത്വികത മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അപ്പൊ ജന്മം കൊണ്ട്, പല ജന്മം കൊണ്ടാണ് ഇത് നശിക്കപ്പെടുകയുള്ളൂ. ഒരു ജന്മം കൊണ്ട് നശിക്കപ്പെടാൻ കഴിയില്ല. അങ്ങനെ ഈ അഹങ്കാരം നശിക്കപ്പെടാത്തത് കൊണ്ടാണ് നമ്മളോട് മറ്റുള്ളവർ ക്രോധത്തോടുകൂടി പെരുമാറുന്നു, നമ്മളോട് മറ്റുള്ളവർ ദേഷ്യത്തോടെ പെരുമാറുന്നു എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് അവരോട് ക്രോധവും ദേഷ്യവും ഒക്കെ തോന്നുന്നു. നമുക്ക് അവരോട് ക്രോധവും ദേഷ്യവും ഒന്നും തോന്നാത്തൊരവസ്ഥയിൽ എത്തുമ്പോഴാണ് നമ്മുടെ അഹങ്കാരം നശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, നമ്മളുടെയൊക്കെ അഹങ്കാരം നശിച്ചിട്ടുണ്ടോ എന്ന്. നമ്മുടെയൊക്കെ അഹങ്കാരം നശിച്ചിട്ടില്ല എങ്കിൽ സ്വാത്വികത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ വീണ്ടും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഇവിടെ നിശുംഭവധം കണ്ട ശുംഭന്റെ അഹങ്കാരം വീണ്ടും വർദ്ധിക്കുകയാണ്. എന്നിട്ട് ഈ അഹങ്കാരം വെച്ചുകൊണ്ട് തന്നെ ദേവിയോട് പറയുകയാണ്, നീ ചുറ്റുമുള്ളവരെ കണ്ടിട്ട് അഹങ്കരിക്കല്ലേ ദുർഗേ ദുഷ്ടേ എന്ന്. ഇവിടെ ദേവിയോട് പറയുന്നത് ശരിക്കും നമ്മളൊക്കെ ഈ ശുംഭൻ സ്വന്തം മനസ്സിൽ തന്നെ തന്നെ ഉള്ളതാണല്ലോ ദേവിയൊക്കെ. ഓരോന്നും നശിക്കുന്നത് കാണുമ്പോൾ പറയുകയാണ്, അതിനോട് തന്നെ പറയുകയാണ്, നീ അഹങ്കാരം കാണിക്കല്ലേ. തൻ്റെ മനസ്സിനോട് തന്നെ താൻ പറയുകയാണ്, നീ അഹങ്കാരം കാണിക്കല്ലേ. അഹങ്കാരം കാണിച്ചാൽ നീ നശിക്കും. ആരോടാ പറയുക? നമ്മുടെ ശരീരത്തോട് തന്നെയാണ് നമ്മുടെ ആത്മാവ് പറയുക. നീ അഹങ്കാരം കാണിക്കല്ലേ, നിന്റെ അഹങ്കാരം പതനത്തിലേക്കുള്ള പോക്കാണ്. അപ്പോഴോ ആ അതിനെ നമ്മൾ അംഗീകരിക്കാതെ വീണ്ടും നമ്മളെ അഹങ്കാരം നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും, അഹങ്കാരത്തോടെ നമ്മൾ പെരുമാറിക്കൊണ്ടേയിരിക്കും, അങ്ങനെ നമ്മൾ പതനത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടുമിരിക്കും. അപ്പോൾ അഹങ്കാരം ഉണ്ടാക്കാതിരിക്കുക, ആഗ്രഹങ്ങളെ നിശേഷം മാറ്റി മാറ്റി വയ്ക്കുക, നമ്മുടെ ധർമ്മങ്ങളെ മാത്രം നമ്മൾ മുറുകെ പിടിക്കുക, ആ ധർമ്മത്തിന് വേണ്ടിയുള്ളത് മാത്രം സ്വീകരിക്കുക, അതിനു വേണ്ടിയുള്ളത് മാത്രം കരുതുക. ചില കരുതലുകളെല്ലാം അതിനു വേണ്ടി മാത്രമുള്ളതായിരിക്കണം.
നമ്മുടെ ധർമ്മ നിർവഹണത്തിന് മാത്രം വേണ്ടിയുള്ളതായിരിക്കണം. ആ ധർമ്മ നിർവഹണത്തിന് ശേഷം നമുക്ക് കരുതലുകൾ വേണ്ടാന്നാക്കാം എന്നർത്ഥം. എത്ര കരുതിയാലും ദേവി ദേവന്മാർ തീരുമാനിക്കുന്നതനുസരിച്ച് ഈ കാര്യങ്ങൾ പോകൂ. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കാവില്ല. അങ്ങനെ ആകുമായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ എന്തെല്ലാം ആഗ്രഹിച്ചിട്ടുണ്ടാകും അല്ലേ, എന്തെല്ലാം നേടിയിട്ടുണ്ടാകും. അപ്പോൾ ഇതൊന്നും സാധ്യമല്ല എന്ന നമ്മളുടെ ജീവിതകാലത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടും വീണ്ടും നമ്മളിങ്ങനെ ആഗ്രഹിക്കുകയാണ്. അത് ആ ആഗ്രഹത്തിൻ്റെ പുറകെ നമ്മളിങ്ങനെ അഹങ്കാര രൂപേണ സഞ്ചരിക്കുകയാണ്. അങ്ങനെ അഹങ്കാര രൂപേണ ആഗ്രഹത്തിൻ്റെ പുറകെ സഞ്ചരിക്കുന്ന നമ്മൾ നിത്യവും പുതിയ പുതിയ പതനങ്ങളെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്, അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ പതനങ്ങളൊന്നുമില്ലാത്ത ഭക്തിയിലേക്ക് പോകണം പോകണം എന്ന് ആഗ്രഹിക്കുമ്പോഴും നമ്മളുടെ ഏതോ കർമ്മ പ്രാരാബ്ധ കർമ്മ ഫലം നമ്മെ വീണ്ടും വീണ്ടും കാമക്രോധങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുകയാണ്. അങ്ങനെ ഓരോ പ്രാവശ്യവും ഈ കാമക്രോധാദികൾ നമ്മെ സ്വാത്വികത്തിൽ നിന്ന് പ്രാരാബ്ധ കർമാനുസരണം പുറകോട്ട് വലിക്കുമ്പോഴും നമ്മുടെ മനസ്സിനെ എപ്പോഴും നമ്മൾ പറഞ്ഞ് പറഞ്ഞ് പഠിപ്പിക്കണം, ഈ കാമവും ക്രോധവും ശരിയല്ല, ഭഗവാനിലേക്ക് തന്നെ ദേവിയിലേക്ക് തന്നെ ലയിച്ചു ചേരാൻ വേണ്ടി ഈ ദേവിയെ തന്നെ ഭജിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോ നിമിഷവും കഴിയണമെന്ന് നമ്മൾ നിരന്തരം നിരന്തരം ഇങ്ങനെ നമ്മുടെ മനസ്സിനെ നമ്മുടെ ആത്മാവിനെ പറഞ്ഞു പഠിക്കണം. ഈ ശരീരത്തിന് വേണ്ടിയാണ് ഈ കാമവും ക്രോധവും എന്ന് വരുമ്പോൾ, ഈ ശരീരമല്ല ഞാൻ, ഈ ശരീരത്തിലെ ഞാൻ ഈ ശരീരത്തെ ഉപേക്ഷിക്കേണ്ടതാണ്, അതുകൊണ്ട് എനിക്ക് ഈ ശരീരത്തിന് വേണ്ടി കൂടുതലായിട്ടൊന്നും ചെയ്യേണ്ടതില്ലെന്ന ബോധത്തെ നമ്മൾ ആവർത്തിച്ച് 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 പറയുമ്പോൾ ഈ ശരീരമല്ല ഞാനെന്ന ബോധം നമ്മളിൽ പതുക്കെ 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 ഉറച്ചു തുടങ്ങുമ്പോൾ നമ്മിൽ നിന്ന് അഹങ്കാരം പുറത്തേക്ക് കടക്കും. അപ്പോൾ നമ്മൾ സ്വാത്വികമായി വരും. അതുവരെ നമ്മളെ അഹങ്കാരം വിട്ടുപിരിയില്ല. ഈ അഹങ്കാരം വിട്ടുപിരിയാത്തതുകൊണ്ടാണ് നമുക്ക് ക്രോധമൊക്കെ ഉണ്ടാവണേ. ഇത് അറിഞ്ഞാലും ക്രോധം ഇങ്ങനെ നിലനിൽക്കും. എത്ര കാലത്തേക്ക്? ഇതറിഞ്ഞാലും നമ്മളിലെ പ്രാരാബ്ധ കർമ്മങ്ങൾ ഒടുങ്ങുന്നത് വരെ ഈ ക്രോധം നിലനിൽക്കുക തന്നെ ചെയ്യും. മുജ്ജന്മ പ്രാരാബ്ധ കർമ്മങ്ങൾ ഒടുങ്ങണമല്ലോ. അപ്പോൾ അതുവരെ ഈ ക്രോധം ഇങ്ങനെ നിലനിൽക്കും. അങ്ങനെ ഈ ക്രോധം നിലനിൽക്കുമെങ്കിലും നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഇതിനൊക്കെ നിയന്ത്രിച്ച് സ്വാത്വികത്തിലെത്താനും ദേവീ പാദങ്ങളിലേക്ക് നമ്മുടെ ഈ ശരീരത്തെ ഉപേക്ഷിക്കപ്പെടുമ്പോൾ, ഈ ഞാനെന്ന് നാം അഹങ്കരിക്കുന്ന ഈ ശരീരത്തെ ഉപേക്ഷിച്ച് ഞാൻ പോകേണ്ടി വരുമ്പോൾ ഈ ഞാൻ ദേവിയുടെ അടുത്തേക്ക് ചെല്ലാൻ, ഈ എനിക്ക് ദേവിയുടെ അടുത്തേക്ക് ചെല്ലാനുള്ള യോഗമാക്കി എടുക്കാനും നമുക്ക് കഴിയും. അടുത്ത ശ്ലോകം നോക്കുക. ഏകൈവാഹം ജഗത്യത്ര ദ്വിതീയ കാമമാപര പശ്യേതാതുഷ്ടമയേവ വിശന്ദ്യോ മദ്വിഭൂതയാ. ഹേ ദുഷ്ടേ ദുർഗേ എന്ന് പറഞ്ഞ് പറഞ്ഞപ്പോ, നിന്റെ അഹങ്കാരം മാറ്റാൻ പറഞ്ഞപ്പോ ദേവി പറഞ്ഞു, ദേവി വാച, ദേവി പറയുകയാണ്, ഏകൈവാഹം ജഗത്യത്ര ദ്വിതീയ കാമമാപര പശ്യേതാതുഷ്ടമയ്യവേ മയ്യേവ വിശന്ദ്യോ മധ്യഭൂതയ. എന്താണ് എൻ്റെ അർത്ഥം? ഹേ ദുഷ്ട, ദേവി പറഞ്ഞു ദുഷ്ട, അത്ര ജഗതി ഹേ ദുഷ്ട, ഈ ലോകത്തിൽ അഹം ഏക ഏവ, ഞാൻ ഒരുത്തി മാത്രമാകുന്നു. മമദ്വിതീയ, എന്നിൽ നിന്ന് രണ്ടാമതുണ്ടായാളായ അപരാക്ക ഒരുത്തി ആരുണ്ട്? ഏതാ മദ്ഭൂതയ, ഈ എന്റെ ശക്തികൾ മയി ഏവ വിശ്യന്ത പശ്യ, എന്നിൽ തന്നെ പ്രവേശിക്കുന്നു. കണ്ടാലും നീ അഹങ്കരിക്കണ്ട ദുഷ്ടേ എന്ന് പറഞ്ഞപ്പോ ദേവി പറഞ്ഞു, ശുംഭ നീ കാണൂ, നീ മനസ്സിലാക്കൂ, ഏ ദുഷ്ട, നീയാണ് ദുഷ്ടൻ. നമ്മുടെ മനസ്സിലെ രണ്ട് ഭാവങ്ങളെ ഇവിടെ ഏറ്റുമുട്ടിക്കുന്നതായി സങ്കല്പിച്ചാൽ കാമക്രോധമാകുന്ന ശുംഭനും സ്വാത്വികമാകുന്ന ദേവിയും പരസ്പരം പറയുന്ന കാര്യങ്ങളായിട്ട് ഇത് കരുതിയാൽ മതി. നമ്മുടെ മനസ്സിൻ്റെ ആ ശക്തിയായ തിങ്ങലിനെ ഇത് കണ്ടാൽ മതി. അതിൽ നിന്ന് വിജയം എത്തിക്കുന്നത് ആരേ എന്നുള്ളതായിരിക്കും ഞാൻ എന്ന ആത്മാവിൻ്റെ വിജയം. ഇവിടെ ആദ്യം കാമക്രോധങ്ങളായ ശുംഭൻ പറഞ്ഞു,
ഹേ ദുഷ്ടേ എന്ന് ദേവിയെ വിളിച്ചപ്പോ ദേവി തിരിച്ചു വിളിക്കുന്നു, ഹേ ദുഷ്ട എന്ന്. നമ്മുടെ മനസ്സിൽ തന്നെ ഉള്ള രണ്ട് സങ്കല്പങ്ങളെയായിട്ട് കാണുക. എന്നിട്ട് പറയുകയാണ്, ഞാൻ ഒരുത്തി മാത്രമാണ് ഈ ലോകത്തിലുള്ളൂ, എന്നിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല, ഈ ജഗത്തെല്ലാം ഞാൻ തന്നെയാണ്, എന്നിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല, ആരുണ്ട് ഇവിടെ? എൻ്റെ ഈ ശക്തി എന്നിൽ തന്നെ പ്രവേശിക്കുന്നത് നീ കണ്ടാലും. പല ദേവിമാരായിട്ട് നിൽക്കുന്നതിൻ്റെ അഹങ്കാരം കൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞല്ലോ. ആ ദേവിമാരെല്ലാം സ്ത്രീകളെല്ലാം എന്നിലേക്ക് തന്നെ ലയിക്കുന്നത് നീ കണ്ടാലും എന്ന് പറഞ്ഞിട്ട് തഥഹ സമസ്താസ്ത ദേവ്യോ ബ്രഹ്മാണി പ്രമുഖലയം തസ്യാ ദേവ്യാസ്തനോ ജഗന്മു ഏകൈവാസിത്തദംബിക തദാത്ത സമസ്ത അനന്തരം ആ സകല ബ്രഹ്മാണി പ്രമുഖ ദേവ്യ ബ്രഹ്മാണി തുടങ്ങിയ ദേവികളും ആ തസ്യ ദേവി ആ ദേവികളും തസ്യ ദേവി ചണ്ഡികാദേവിയുടെ തനൗ ഏവം ലയം ജഗ ശരീരത്തിൽ തന്നെ ലയത്തെ പ്രാപിച്ചു. തനു ശരീരം, തനൗ ഈ ശരീരത്തിൽ തന്നെ പ്രാപിച്ചു. തഥാ അംബിക അപ്പോൾ ദേവി ഏക ഏവ ആസിൽ അപ്പോൾ ദേവി ഏക ഏവ ആസി ഒരുത്തിയായി തന്നെ ഭവിച്ചു. ഈ എല്ലാ ദേവിയുടെ ശക്തിയും ഈ ചണ്ഡികാ ദേവിയിലേക്ക് പ്രവേശിപ്പിച്ചപ്പോ അതൊറ്റ ശക്തിയായി കാണപ്പെട്ടു. അപ്പോൾ ശുംഭം പറഞ്ഞത് എന്താ? നീ മറ്റുള്ളവരുടെ അഹങ്കാരത്താൽ കണ്ടിട്ടാണ് അഹങ്കരിക്കുന്ന അല്ല, എല്ലാം ദേവി തന്നെയാണെന്ന് പറഞ്ഞ് ദേവി ഈ ദേവതകളെല്ലാം തൻ്റെ ശരീരത്തിലേക്ക് ആവാഹിച്ചപ്പോ ഈ എന്നെ കണ്ടല്ല അഹങ്കാരിക്കേണ്ടത് നീ എന്ന് പറഞ്ഞ ശുംഭനാണ് അഹങ്കരിക്കപ്പെട്ടത് എന്ന് മനസ്സിലായി. കാരണം എന്താ? ശുംഭൻ അഹങ്കരിക്കപ്പെട്ടത് നിശുംഭന്റെയും അവരുടെ സൈന്യങ്ങളെയും ഒക്കെ കണ്ടിട്ടാണ്, നല്ല പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്ന വിവിധങ്ങളായ സംവേദങ്ങളാലാണ് നമ്മൾ അഹങ്കരിക്കപ്പെടുന്നത്. നമ്മുടെ ബുദ്ധിയാലല്ല, നമ്മുടെ സംവേദങ്ങൾ തരുന്ന വിവിധങ്ങളായ സന്ദേശങ്ങളെ പഞ്ചേന്ദ്രിയങ്ങളാൽ സ്വീകരിക്കപ്പെട്ട് ബുദ്ധിയാൽ പ്രചോദിതമാകാതെ കാമക്രോധത്തിൽ പ്രചോദിതമായി വേണ്ട സദ്ബുദ്ധിയാൽ പ്രചോദിതമാകാതെ ദുർബുദ്ധിയാൽ പ്രചോദിതമായി അഹങ്കാരത്താൽ പ്രചോദിതമായിട്ടാണ് ഹേ ദുഷ്ട എന്ന് പറഞ്ഞ് ഇവിടെ ശുംഭൻ വിളിച്ചത്. അതിനെ ഒരു പടി കൂടെ മുകളിലേക്ക് കടന്നുകൊണ്ട് സ്വാത്വിക ഗുണം പറയുകയാണ്, ഞാനല്ല ദുഷ്ട, നീയാണ്. എന്തുകൊണ്ടെന്നാൽ ഈ ലോകത്തിൽ എന്നിൽ നിന്ന് ഭിന്നമായ ഒന്നുമില്ല, ഞാനിത് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവയെല്ലാം തന്നിലേക്കാക്കി ദേവി ഏകയായി ശുംഭന്റെ മുന്നിൽ കാണിച്ചു. അടുത്ത ശ്ലോകം നോക്കി, അഞ്ചാമത്തേത്. അഹം വിഭൂദ്ധ്യ ബഹുഭരിഹ രൂപേര്യദാസ്ഥിത തസ്സംഹൃതം മയ്യൈകവ തിഷ്ഠ്യമാമ്യാജൗ സ്ഥിരോഭവാ. എന്നിട്ട് ദേവി പറഞ്ഞു, ഇഹമഹം ഈ യുദ്ധഭൂമിയിൽ ഞാൻ വിഭൂദ്ധ്യ ഐശ്വര്യത്താൽ ബഹുബി രൂപേ അനേക രൂപങ്ങളെ കൊണ്ട് യൽ ആസ്ഥിത യാതൊരു ബഹുത്വത്തെ അംഗീകരിച്ചവോ തൽമയാ സംഹൃത ആ ബഹുത്വം എന്നിൽ സംഹരിക്കപ്പെട്ടിരിക്കുന്നു. ഏക ഏവ തിഷ്ഠാമി ഒരുവൾ മാത്രമായിട്ട് സ്ഥിതി ചെയ്യുന്നു. ആജോ സ്ഥിരഭവ യുദ്ധത്തിൽ സ്ഥിരനായി ഭവിച്ചാലും. ഞാനിതാ ബഹുവായിട്ട് ഇവിടെ നിർത്തിയിരുന്നതിനെ ബഹുവായ വിവിധങ്ങളായ ബഹുരൂപങ്ങളെ കൊണ്ട് ഞാനിവിടെ കാണിച്ചതിനെയെല്ലാം ഞാനിതാ എന്നിലേക്ക് തന്നെ സ്വീകരിച്ചിരിക്കുന്നു. എന്നിട്ടിത് ശുംഭ, ഞാനിതാ ഏകയായി നിന്നോടൊപ്പം നിൽക്കുന്നു, നിനക്ക് യുദ്ധത്തിൽ സ്ഥിരതയായാലും എന്ന് പറഞ്ഞാൽ നീ യുദ്ധം ചെയ്താലും എന്ന് പറഞ്ഞു. എന്നിട്ടോ? അപ്പോ എന്നിട്ട് ഋഷി പറയുകയാണ്, ഇങ്ങനെ ദേവി പറഞ്ഞപ്പോ ഋഷി പറയുകയാണ്, ഋഷി സുരഥനോടും ഒക്കെ പറയുന്നതാണല്ലോ ഇത്. അപ്പോൾ ഋഷി പറയുകയാണ് സുരഥ രാജാവിനോട്, തഥാ പ്രവവൃതേ യുദ്ധം ദേവ്യാശുംഭസ്യ ചോഭയോ പശ്യതാം സർവദേവാനാം അസുരാണാം ച ദാരുണം. ദേവി
ഋഷി പറഞ്ഞു, തദാ പശ്യതാം, അനന്തരം നോക്കിക്കൊണ്ടിരിക്കുന്നവരായ സർവദേവാനാം അസുരാണാം, എല്ലാ ദേവന്മാർക്കും അസുരന്മാർക്കും, ദാരുണം യുദ്ധം, ഭയങ്കരമാകും വണ്ണം യുദ്ധം, ദേവ്യാ ശുംഭസ്യ, ദേവിക്കും ശുംഭനും ഉഭയോച്ച പ്രവൃതി രണ്ടുപേർക്കുമുണ്ടായി. അനന്തരം സകല ദേവന്മാരും അസുരന്മാരും നോക്കി നിൽക്കെ ദേവിയും ശുംഭനും തമ്മിൽ ഭയങ്കരമായ യുദ്ധമുണ്ടായി. അല്ലേ, സത്യവും അസത്യവും തമ്മിൽ ഭയങ്കരമായ യുദ്ധമുണ്ടായി, ശരിയും തെറ്റും തമ്മിൽ ഭയങ്കരമായ സംഘർഷമുണ്ടായി. ശരി ഏതാണ് തെറ്റേതാണെന്ന് മത്സരിക്കാൻ തുടങ്ങി. അങ്ങനെ ശക്തമായ സംഘർഷം ശുംഭനും ദേവിയും തമ്മില് ഏകയായി നിന്നുകൊണ്ടുണ്ടായി. ശരവർഷൈശിതൈ ശസ്ത്രേഹി തഥാസ്തത്രൈച്ഛവ ദാരുണൈ തയോർ യുദ്ധമഭൂത് ഭൂയ ഭൂയ സർവലോക ഭയങ്കരം. ശിതൈ ശരവർഷൈ, മൂർച്ചയുള്ള ശരങ്ങളുടെ വർഷങ്ങൾ കൊണ്ടും, തഥാ ശസ്ത്രേ, അതുപോലെ ശസ്ത്രങ്ങളെ കൊണ്ടും, ദാരുണൈ, ഭയങ്കരങ്ങളായ അസ്ത്രീച്ഛയവ, അസ്ത്രങ്ങളെ കൊണ്ടും, തയോ, അവർക്ക്, ഭൂയ സർവലോക ഭയങ്കരം, വലുതായ സർവലോകങ്ങൾക്കും ഭയത്തെ ഉണ്ടാക്കുന്നതായിരിക്കുന്ന യുദ്ധം അബൂ യുദ്ധത്തെ ഭവിച്ചു. സർവലോകങ്ങളും ഭയപ്പെടുന്ന രീതിയില്, സർവലോകങ്ങളും പേടിക്കപ്പെടുന്ന രീതിയിൽ, നശിക്കപ്പെടുമെന്ന് തോന്നത്തക്ക അത്ര ശക്തമായ യുദ്ധം അസ്ത്രങ്ങളാൽ, ശസ്ത്രങ്ങളാൽ, എല്ലാം മൂർച്ചയുള്ള ശരങ്ങൾ കൊണ്ടും അസ്ത്രങ്ങൾ കൊണ്ടും ഒക്കെ തുടങ്ങി. അങ്ങനെ ദേവിയും ശുംഭനും തമ്മില് ശക്തമായ, ലോകം തന്നെ ഭയപ്പെടുന്നതായ ശക്തമായ യുദ്ധം തുടങ്ങി. ശരിയും തെറ്റും തമ്മിലുള്ള, ധർമ്മവും അധർമ്മവും തമ്മിലുള്ള ശക്തമായ യുദ്ധം നടക്കുകയാണ്. ദിവ്യാന്യസ്ത്രാണി സദസ്സോ മുമുജയന്യദാംബികാഭജ്ജതാനി ദൈത്യേന്ദ്രസ്ഥാൽ പ്രതി അധ അംബിക, അനന്തരം ദേവി, യാനി ദിവ്യാനി അസ്ത്രാണി, യാവതല ദിവ്യങ്ങളായ അസ്ത്രങ്ങളെ, സദസ്സ മുമുജോ, നൂറു നൂറായി പ്രയോഗിച്ചവോ, താനി ദൈത്യേന്ദ്ര, അവേ ശുംഭൻ, പ്രതിഘാതകർത്തർഭീഭവജ, അവയുടെ നാശത്തെ ചെയ്യുന്ന പ്രത്യാസ്ത്രങ്ങളെ കൊണ്ട് മുറിച്ചു. ഇത് പറഞ്ഞിട്ട് ദേവി അനേകായിരം അസ്ത്രങ്ങൾ, അനേകം നൂറുകണക്കിനുള്ള അസ്ത്രങ്ങളെ അയച്ചു. ആ അസ്ത്രങ്ങളെയെല്ലാം ശുംഭൻ അവൻ്റെ അസ്ത്രങ്ങൾ കൊണ്ടും ശസ്ത്രങ്ങൾ കൊണ്ടുമൊക്കെ ഒടിച്ചു കളഞ്ഞു, നുറുക്കി കളഞ്ഞു. സ്വാത്വികമായത്, ശരിയായത് പല പല ന്യായങ്ങൾ നിരത്തി നമ്മൾ നമ്മുടെ മനസ്സ് സമർത്ഥിക്കുമ്പോഴും അതേപോലെ തന്നെ വിപരീതങ്ങളായ ന്യായങ്ങളെ കൊണ്ട് അശുഭങ്ങളായ കാര്യങ്ങളും സമർത്ഥിക്കും. മനസ്സ് രണ്ട് വശത്ത് നിന്നുകൊണ്ടും ബലമായി സമർത്ഥിക്കും. ശരിയായ സമർത്ഥനവും തെറ്റായ സമർത്ഥനവും പരസ്പരം നല്ല ഒരേ ബലത്തോടെ ശക്തിയായി തന്നെ മനസ്സിൽ നടക്കും. അതാണിവിടെ ശുംഭനും ദേവിയും തമ്മിൽ ശക്തമായ മത്സരം, വിവിധങ്ങളായ ശസ്ത്രാസ്ത്രങ്ങളെ കൊണ്ട് നടക്കുകയാണ്. ഈ ശരീരത്തെ നശിപ്പിക്കപ്പെടത്തക്ക രീതിയിലുള്ള ശക്തമായ മത്സരമാണ് ധർമ്മവും അധർമ്മവും തമ്മിൽ നമ്മൾ ദിവസവും തമ്മിൽ നടക്കുന്നത്. ഓരോ ദിവസവും പ്രഭാതത്തിൽ എഴുന്നേറ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന പല കാര്യങ്ങളെയും ധർമ്മം നിരോധിക്കും, തടസ്സപ്പെടുത്തും, അധർമ്മം പ്രോത്സാഹിപ്പിക്കും. ഇങ്ങനെ ധർമാധർമ്മ യുദ്ധത്തിൽ നമ്മൾ എവിടെയാണോ നിലനിൽക്കുന്നത്, നമ്മൾ അധർമ്മത്തിൻ്റെ ഭാഗത്തേക്ക് ചാഞ്ഞു പോയാൽ, കാമക്രോധാദികളിൽ ചാഞ്ഞു പോയാൽ, ദൈവികത്വം നഷ്ടപ്പെട്ട് ആശ്രീകത്വം ഉണ്ടാകുന്നവരായിത്തീരും. അതല്ലെങ്കിൽ നമ്മൾ ധർമ്മത്തിൻ്റെ ഭാഗത്താണ്, നമ്മൾ ചെയ്യുന്നതിനെ തിരിഞ്ഞ് രണ്ടാമതൊന്നും നോക്കേണ്ടതില്ലാത്ത ഭാഗത്താണ്, അത് നമ്മൾ ചെയ്യുന്നത് ഒരാളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ മറ്റൊരാളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്, അത് ധർമ്മമാണ് എന്ന് ഉറച്ചുകൊണ്ടാണെങ്കിൽ അവിടെ നമ്മൾ ജയിക്കും. നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടതില്ലാത്ത ധർമ്മത്തിന് വേണ്ടിയാണെങ്കിൽ ജയിക്കും, അതല്ലെങ്കിൽ പിന്നീട് അത് പരാജയത്തിലേക്ക് എത്തുകയും ചെയ്യും.
അങ്ങനെ ഇവിടെ അവയുടെ വളരെ വലിയ യുദ്ധം സംഭവിക്കുകയാണ്. ദേവി അയച്ച ആ സാത്വികമായ അയച്ച ധർമ്മം വഹിക്കുന്നതിനെയെല്ലാം അധർമ്മം ഖണ്ഡിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ ധർമ്മപരമായ ചിന്തകളെയെല്ലാം അധർമ്മം ഖണ്ഡിച്ചുകൊണ്ടിരിക്കുകയാണ്. ധർമ്മം മുന്നോട്ട് വന്ന് വരേണ്ട സമയത്ത് അധർമ്മം മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒമ്പതാമത്തെ ശ്ലോകം നോക്കി. മുക്താനി തേന ശാസ്ത്രാണി ദിവ്യാനി പരമേശ്വരി ഭവജ്ജ ലീലൈവോഗ്ര ഹുങ്കാരോച്ചാരണാദിഭി. പരമേശ്വരി ആ ചണ്ഡികാദേവി തേനച്ച മുക്താനി ശുംഭനാലം പ്രേരിതങ്ങളായ ദിവ്യാനി അസ്ത്രാണി ദിവ്യങ്ങളായ അസ്ത്രങ്ങളെ ഉഗ്രഹുങ്കാരോച്ചാരണാദി ഉഗ്രങ്ങളായ ഹുങ്കാരങ്ങൾ പുറപ്പെടുവിച്ചതും മറ്റും ലീലയായേവ കളിയായിട്ട് ഭജിച്ചു ഓടിച്ചു. വളരെ തമാശയിൽ ശുംഭനയക്കുന്ന അസ്ത്രങ്ങളെയെല്ലാം ദേവി ഒന്ന് ഊതി ഒരൊച്ചെടുത്ത് ആ ഒച്ചയിൽ വരുന്ന ആ കാറ്റിൻ്റെ ഒക്കെ ശക്തിയിൽ ഒടിഞ്ഞു പോകുന്നു. അങ്ങനെ ഒന്ന് ഒച്ചയെടുത്ത് ഒടിഞ്ഞു പോകുന്നു. അതേപോലെ ആ വരുന്ന അസ്ത്രങ്ങളെല്ലാം വെറും തമാശയുടെ രൂപത്തിൽ പിടിച്ച് ഒടിച്ചു കളയുന്നു. അങ്ങനെ ദേവിയും അതെല്ലാം ആ അസുരൻ്റെ ഇതിനെ വളരെ നിസ്സാരമായിട്ട് ഒടിച്ചു കളയും. കാരണം അധർമ്മം എത്ര വരുമ്പോഴും സ്വാത്വികത ഉറച്ച മനസ്സിൽ അതെല്ലാം നിസ്സാരമായിരിക്കും. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും എന്തെല്ലാം പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമ്പോഴും ധർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ, ആ ധർമ്മം ശരിയാണെന്ന് തോന്നുന്നുവെങ്കിൽ, ഞാൻ ചെയ്യുന്നത് എൻ്റെ ധർമ്മമാണ് എന്ന് ഉറക്കുന്നുവെങ്കിൽ, പുറത്തുനിന്ന് വരുന്ന എല്ലാ അധർമ്മങ്ങളെയും വളരെ ശാന്തമായി നിസ്സാരമായി നേരിടാൻ കഴിയും. പുറത്ത് കോപം അഭിനയിച്ചാലും ദേവി തമോ ഗുണത്തെ സ്വീകരിച്ചതുപോലെ, ശുംഭ നിശുംഭന്മാരോട് യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ദേവി തമോ ഗുണത്തെ സ്വീകരിച്ചതുപോലെ, സാത്വികനായ ഒരാൾക്ക് കോപം അഭിനയിക്കേണ്ടി വന്നാലും അവൻ്റെ മനസ്സിനകത്തെ ഇത് സ്വാധീനിക്കുകയേയില്ല. അവൻ്റെ മനസ്സ് എപ്പോഴും ശാന്തമായിരിക്കും. കാരണം ദേവിയുടെ തമോ ഗുണത്തെ സ്വീകരിച്ചപ്പോ ദേവിയെ അത് ബാധിച്ചിട്ടില്ല. ശുംഭനിശുംഭന്മാരുടെ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടിയാണ് ദേവി തമോ ഗുണത്തെ സ്വീകരിച്ചത്. അതുപോലെ സ്വാധീനനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ധർമാധർമ്മങ്ങൾ യുദ്ധം ചെയ്യപ്പെടേണ്ടി വരുമ്പോൾ, ധർമാധർമ്മങ്ങൾ തമ്മിൽ മനസ്സിൽ ഏറ്റുമുട്ടേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ തൻ്റെ ചുറ്റുപാടുമുള്ളവരിൽ നിന്ന് ധർമാധർമ്മങ്ങൾ ഏറ്റുമുട്ടപ്പെടുമ്പോൾ മനസ്സിൽ ചിലപ്പോൾ കോപം അഭിനയിക്കേണ്ടി വരും. കോപിഷ്ഠനായിട്ട് കാണിക്കേണ്ടി വരുമ്പോഴും അവൻ്റെ മനസ്സ് ശാന്തമായിരിക്കും, സമാധാനമായിരിക്കും. പുറത്തുനിന്ന് നോക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് ഓ അവൻ ഇത്രയേറെ വികാരം കൊള്ളുന്നവനാണ് തോന്നുന്നുവെങ്കിലും, ദേഷ്യത്തോടെ പറയുന്നുവെങ്കിലും അവൻ്റെ മനസ്സ് വളരെ ശാന്തമായിരിക്കും. കാരണം എന്താ, അവൻ്റെ ധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം അവന് നല്ല ബോധമുണ്ട്. അവൻ്റെ ധർമ്മത്തെക്കുറിച്ച് അവന് വ്യക്തമായിട്ട് അറിയാം. തന്നെ ചുറ്റുമുള്ള ആസുരിക ശക്തികൾ തന്നെ ബാധിക്കുന്നതല്ലെന്നറിയാം. അത് തൻ്റെ ധർമ്മത്തെ ഒരു തരത്തിലും പുറകോട്ട് വലിക്കുകയില്ലെന്നും അറിയാം. അങ്ങനെ ഉറപ്പിച്ചിട്ടുള്ളവർക്ക് ധർമ്മം നിലനിർത്തുന്നതിന് വേണ്ടി ചില കോപങ്ങൾ അഭിനയിക്കേണ്ടി വരുന്നത് ജീവിത സാഹചര്യം പോലെയാണ്. എങ്ങനെ, ഈ ദേവിയെ പോലെ. ദേവി തൻ്റെ തമോ ഗുണത്തെ സ്വീകരിച്ച് കോപം അനുഷ്ഠിക്കപ്പെടുമ്പോഴും, ശുംഭനിശുംഭന്മാരോടൊക്കെ യുദ്ധം ചെയ്യപ്പോഴും, ഇപ്പം ശുംഭനോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെ ശുംഭനോട് യുദ്ധം ചെയ്യുമ്പോൾ തമോ ഗുണത്തെ സ്വീകരിച്ചിരിക്കുക, പക്ഷെ ദേവിയെ തമോ ഗുണം ബാധിക്കാത്തതുപോലെ, തമോ ഗുണത്തെ സ്വീകരിച്ചുകൊണ്ട് അത് തമോ ഗുണത്താൽ അഭിനയിച്ചുകൊണ്ട് ദേവി ശുംഭനോട് യുദ്ധം ചെയ്യുമ്പോൾ ശുംഭനിൽ നിന്ന് വരുന്ന അസ്ത്രങ്ങളെയെല്ലാം ദേവി കളിയായി ഒടിച്ചു കളയുന്നത് പോലെ, നമ്മുടെ ചുറ്റുപാടും നിൽക്കുന്ന ആളുകളിൽ നിന്ന് നമുക്കെതിരെ വരുന്ന വാക്കുകളായിട്ടും മറ്റും വരുന്ന ശരവർഷങ്ങളെ കോപം അഭിനയിച്ചുകൊണ്ട് നമ്മൾ ഒടിച്ചു കളയുമ്പോഴും, ഒരു സ്വാത്വികൻ ഒടിച്ചു കളയുമ്പോഴും അവൻ്റെ മനസ്സിനെ ഒരിക്കലും തമോ ഗുണം ബാധിക്കുന്നില്ല. അതാണ്. ഇപ്പോൾ നമ്മൾ സ്വാത്വികനാണെങ്കിലും ചിലപ്പോൾ കുടുംബത്തിൽ ചില ദേഷ്യങ്ങളോ അല്ലെങ്കിൽ ചുറ്റും നിൽക്കുന്ന ഒരു ദേഷ്യങ്ങളോ, ഒരു അധ്യാപകനാണെങ്കിൽ അധ്യാപകന് കുട്ടികളോടൊക്കെ ചില കോപമൊക്കെ ഉണ്ടാകേണ്ടി വരും. ചിലപ്പോൾ ആക്രമിക്കാൻ വരുന്ന ഇപ്പോഴത്തെ സമയത്ത് വിദ്യാർത്ഥികൾ ആക്രമിക്കാൻ വരുമ്പോൾ സ്വന്തം സ്വയരക്ഷയ്ക്ക് വേണ്ടി ചിലപ്പോൾ തമോ ഗുണത്തെ സ്വയം സ്വീകരിക്കേണ്ടി വരും അധ്യാപകരാണെങ്കിൽ പോലും. അല്ലേ, ഇങ്ങനെയൊക്കെ സ്വീകരിക്കേണ്ടി വരുമ്പോഴും അത് ധർമ്മത്തിന് വേണ്ടിയാണെങ്കിൽ, ആ സ്വാത്വികനാണെങ്കിൽ അത് അവൻ്റെ മനസ്സിനെ ബാധിക്കില്ല എന്നർത്ഥം. പിറ്റേ ദിവസം തന്നെ ഉപദ്രവിക്കാൻ വന്ന ശിഷ്യനെ കാണുമ്പോൾ ഒരിക്കലും അവന് ആ ശിഷ്യനോട് മാനസികമായി ദേഷ്യമോ വിരോധമോ ഉണ്ടാകില്ല എന്നർത്ഥം. അതാണ് തമോ ഗുണത്തിൻ്റെ, തമോ ഗുണത്തിൽ നിന്ന്. എന്നാൽ തമോ ഗുണം ഉണ്ടായാലോ ഈ ദേഷ്യവും നിലനിൽക്കും. അപ്പോൾ തമോ ഗുണം തൻ്റെ മനസ്സിനെ ബാധിക്കുന്നില്ലെങ്കിൽ ആ
ദേഷ്യവും വിരോധമോ ആരോടും ഉണ്ടാകുകയില്ല എന്നർത്ഥം. നമ്മൾ ചെയ്യേണ്ട ധർമ്മത്തിന് വേണ്ടിയാണ് നമ്മൾ നിലനിൽക്കുന്നത് എന്ന ബോധം നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. അത് ധർമ്മമാണെന്നറിയുമ്പോൾ നമുക്കാരോടും വിരോധം ഉണ്ടാവില്ല. കാരണം അവർ അവരുടെ ആശ്രയിക സ്വഭാവത്തെ പ്രകടിപ്പിക്കുമ്പോഴും ധാർമ്മികനായ വ്യക്തിക്ക് ആ ആശ്രയിക സ്വഭാവത്തെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടി കോപം അഭിനയിക്കുമ്പോഴും അവന്റെ മനസ്സിൽ കോപമോ വിദ്വേഷമോ ഇല്ലാത്ത ശാന്തത കളിയാടിക്കൊണ്ടേയിരിക്കും എന്നർത്ഥം. ഇനി നമുക്ക് നോക്കുക, അങ്ങനെ ദേവിയും ആ ബാണങ്ങളെയെല്ലാം കളിയായിട്ട് മുറിച്ചു കളഞ്ഞു അല്ലേ, ഉച്ചാരണം കൊണ്ട് ഒക്കെ മുറിച്ചു കളിയായിട്ട്. ഇനി പത്താമത്തെ നോക്കി, തഥാ ശരസദൈർദേവീം ആച്ഛാദയദാസോ സുരഃ സാവീതത് കുപിതാ ദേവി ധനുചിച്ഛേദചേഷുഭിഃ. തഥാ സ അസുര, അനന്തരം ആ ശുംഭാസുരൻ ദേവീം ചണ്ഡികാദേവിയെ ശരേ ശരസദൈ ആച്ഛാദയത അസംഖ്യം ബാണങ്ങൾ കൊണ്ട് മൂടി. സാ ദേവി അവി, ആ ദേവിയും തൽക്കുവിത തന്നിമിത്തം കോപത്തോടുകൂടിയവളായി ഇക്ഷുഭി ബാണങ്ങളെ കൊണ്ട് ധനുജിച്ഛേദ സവില്ലിനെ മുറിക്കുകയും ചെയ്തു. ഈ അസുരൻ, അനേകം അസുരൻ ശസ്ത്രങ്ങളെ കൊണ്ട് വില്ലുകളെ ബാണങ്ങളെ കൊണ്ട് ഈ ദേവിയെ അങ്ങോട്ട് മൂടി. സ്വാത്വികത്തെ ആസുരീക ഗുണം ആക്രമിക്കപ്പെട്ട് മൊത്തത്തിൽ മുടിയപ്പോ ആ ബാണങ്ങളെല്ലാം വരുന്ന ആ വില്ലിനെ ദേവി അങ്ങോട്ട് മുറിച്ചു. അപ്പൊ അസുരന്റെ ബാണങ്ങളിൽ നിന്ന് നശിക്കപ്പെട്ടു. അങ്ങനെ തന്റെ ബാണങ്ങളെല്ലാം ഉപയോഗിക്കപ്പെടുന്ന ആ സ്ഥലത്തെ തന്നെ, ആ വില്ലിനെ തന്നെ ദേവി അങ്ങോട്ട് മുറിച്ചു. അപ്പോൾ അവിടെ അഹങ്കാര ബുദ്ധിയെ നശിപ്പിക്കുന്നു എന്നർത്ഥം. ഈ അഹങ്കാര ബുദ്ധിയെല്ലാം നമ്മുടെ മനസ്സിലുള്ളതാണ്. നമ്മുടെ മനസ്സ്, ഈ കഥകളെല്ലാം നമ്മുടെ മനസ്സിന് പുറത്തുനിന്ന് പറയുന്ന കഥകളെല്ലാം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നതാണ്. നമ്മുടെ മനസ്സിനെ അഹങ്കാര ബുദ്ധിയായി കണ്ടുകൊണ്ട് തന്നെ ഇതിനെ കാണണം. ഈ ദേവി ആ അഹങ്കാരത്തിന്റെ വില്ലിനെ ഒടിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ആസുരിക ശക്തി അയക്കുന്ന അസ്ത്രങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടി ആ വില്ലിനെ ഒടിച്ചു, ആ സ്ഥലത്തെ ഒടിച്ചു എന്ന് പറഞ്ഞാൽ മനസ്സിനെ ശുദ്ധീകരിച്ചു എന്നർത്ഥം. നമ്മുടെ മനസ്സിൽ അഹങ്കാരമാകുന്ന വില്ലുകളെല്ലാം ഇത് പഠിച്ചു കഴിയുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിയണം, ഒടിഞ്ഞൊടിഞ്ഞു പോകണം. അങ്ങനെ പോകുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ആചാര്യന്മാർ നമ്മൾ ഇത് തന്നിട്ടുള്ളത്. അങ്ങനെ വില്ലിനെ മുറിക്കുകയും ചെയ്തു. അധാ ദൈത്യൻ, ആ ഇനി അടുത്ത് നോക്കി, ചിന്നേ ധനുഷ് ദൈത്യേന്ദ്രാസ്തദാശക്തി മദത്തതേ ചിച്ചേദ ദേവി ചക്രേണ താമപ്യസ്യ കരേ സ്ഥിതാം. അതാ ദൈത്യേന്ദ്ര, അനന്തരം ശുംഭൻ തഥാ ധനുഷ് ചിന്നേ, അപ്രകാരം വില്ല് മുറിക്കപ്പെട്ടപ്പോൾ ശക്തിയും ആദതേ വേലിനെ എടുത്തു. ദേവി അസ്യകരേ, ദേവി ഇവന്റെ കയ്യില് സ്ഥിതാം താം അവിയിരിക്കുന്ന വേലിനെയും ചക്രേണ ചിച്ഛേദ ചക്രം കൊണ്ട് ചോദിച്ചു. ഓരോരോ കാര്യങ്ങളെ നമ്മൾ ദോഷ അധർമ്മങ്ങളെ അടിച്ചമർത്തി അടിച്ചമർത്തി വരുമ്പോൾ അധർമ്മങ്ങൾ പുതിയ പുതിയ ഭാവത്തോടെ കയറി വരും. ആ വില്ലിനടിച്ചപ്പോൾ ഉടൻ അധർമ്മം ശൂലമായി പ്രവേശിക്കപ്പെട്ടു. വില്ലിനെ ഒടിച്ച് ദേവി ആ ശുംഭന്റെ ആ ശക്തിയെ നശിപ്പിക്കപ്പെട്ടപ്പോൾ ശുംഭൻ വീണ്ടും ശൂലരൂപത്തിൽ ശക്തിയെ ആർജിച്ചെടുത്തു. അപ്പൊ എത്ര കളഞ്ഞാലും വരാ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ ആസുരികമായ സ്വഭാവം. അതിനെ പെട്ടെന്ന് മാറ്റാൻ കഴിയുന്നതല്ല എന്നർത്ഥം. ഈ ആസുരികമായ സ്വഭാവങ്ങൾ സ്വാത്വിക ഗുണത്തിന്റെ മേൽ എപ്പോഴും ആധിപത്യം നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാത്വികമായി തന്നെ അതിനെ നിരാകരിക്കാൻ നമുക്ക് കഴിയണം. ഇവിടെ ആ ദുഷ്ടചിന്തയുടെ വില്ലൊടിച്ചപ്പോൾ ദുഷ്ടചിന്ത അഥവാ അധർമ്മം അഥവാ ശുംഭൻ ശൂലരൂപത്തിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു, ശൂലത്തോടുകൂടി വന്നു. അങ്ങനെ ആ ശൂലം കൊണ്ട് ദേവി ആക്രമിക്കാൻ വരുമ്പോൾ ചക്രം കൊണ്ട് ദേവി ആ ശൂലത്തെയും ഒടിച്ചു കളഞ്ഞു. പിന്നെയോ, ശതചന്ദ്രം ച ഭാനുമത് അഭ്യദാവദതാം ദേവി ദൈത്യനാമധിപേശ്വരഃ ദൈത്യനാമധിപേശ്വരഃ അധിപേശ്വരഃ അധിപേശ്വരൻ അധിപേശ്വരൻ അധിപന്മാരുടെ അധിപനായ ശുംഭൻ, എല്ലാ അസുരന്മാരുടെയും അധിപനായ ശുംഭൻ, അതാണ് അധിപേശ്വരൻ.
തഥാ പിന്നീട് ദൈത്യാനാം ദൈത്യന്മാരുടെ അധിപനായ ആ ശുംഭൻ ഗഡ്ഗം ഭാനു ഭാനുമത്സര ചന്ദ്രം വാളും പ്രകാശത്തോടുകൂടിയ പരിചയം ഉപാധായ എടുത്തുകൊണ്ട് താം ദേവി അഭ്യതാപത ആ ദേവിയുടെ നേരെ ഓടി. നല്ല പ്രകാശത്തോടുകൂടിയ വാളും പരിചയം എടുത്തോടെ, തിളങ്ങുന്ന വാളും പരിചയമായിട്ട് ആ ശുംഭൻ ദേവിയുടെ നേരെ ഉറങ്ങി. എന്നാൽ തിളങ്ങുന്ന വാളും പരിചയം എന്ന് പറഞ്ഞാൽ തൻ്റെ അധർമ്മത്തെ കൂടുതൽ തിളക്കമാർന്ന ന്യായങ്ങളുമായി നമ്മുടെ മനസ്സിനെ അധർമ്മം ബാധിക്കുന്നത് പോലെ, തെറ്റുകൾ ന്യായീകരിക്കുന്നതിന് വേണ്ടി പല പല ന്യായങ്ങളും നമ്മൾ കണ്ടെത്തുന്ന പോലെ, ഒരു തെറ്റ് ചെയ്യപ്പെടാൻ തെറ്റിനെ സ്വീകരിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യാതെ പല പല ന്യായങ്ങളും കണ്ടെത്തി കണ്ടെത്തി ആ തെറ്റിനെ പ്രകാശപൂരിതമാക്കി നിർത്താൻ, ആ തെറ്റിനെ പ്രകാശപൂരിതമാക്കി നിർത്താൻ, അത് തെറ്റല്ലെന്നാക്കി നിർത്താൻ നമ്മൾ ശ്രമിക്കുന്നത് പോലെ, ഇവിടെയും വളരെ പ്രകാശത്തോടുകൂടെ പരിചയം വാളും എടുത്തുകൊണ്ട് ശുംഭൻ ദേവിയെ ആക്രമിക്കുന്നതിന് വേണ്ടി ദേവിയുടെ നേരെ ഓടിച്ചെന്നു. അപ്പോഴോ തസ്യാപദതയേവാസു ഗഡ്ഗം ചിച്ഛേദ ചണ്ഡിക ധനുർമുക്തി ശിതൈർബാണൈ ചർമ്മ ചാർക്കകരമലം. ചണ്ഡിക ചണ്ഡികാദേവി തസ്യ ആപദത ഏവ അവൻ വരുമ്പോൾ തന്നെ ആശു ധനുർമുക്ത വേഗത്തിൽ വെല്ലിൽ നിന്ന് വിട്ട സീതയേവാണ് തീക്ഷ്ണങ്ങളായ ശരങ്ങൾ കൊണ്ട് അർക്കാകരമലം ഖഡ്ഗം സൂര്യരശ്മികൾ തട്ടമിന്നുന്ന വാളും ചർമ്മചചിച്ചേത പരിചയം ചെയ്തിച്ചു. ആ വാളിനെയും പരിചയെയും ദേവി അവൻ ഓടി വരുമ്പോൾ തന്നെ സൂര്യരശ്മി തട്ടി പ്രതിഫലിച്ച് മിന്നുന്ന അവന്റെ വാളിനെയും പരിചയെയും ചണ്ഡികാദേവി വില്ലിൽ നിന്നെയ്ത ബാണങ്ങൾ കൊണ്ട് നശിപ്പിച്ചു. ആ വാളിന്റെയും പരിചയുടെയും പ്രകാശം വില്ലിൽ നിന്ന് തട്ടിയ സൂര്യനിൽ നിന്ന് തട്ടിയ പ്രകാശസ്ഫുരണമാണ് എന്നിവിടെ പറയുന്നു. അത് ആ പ്രകാശം അധർമ്മത്തിന്റെ ധർമ്മത്തെ മൂടിവെക്കാനുള്ള അധർമ്മത്തിന്റെ പ്രകാശവുമാണ് എന്ന് നമ്മൾ അറിയണം. ആ അതിനെ ധർമ്മം ഉടൻ നശിപ്പിച്ചു. ദേവി ദേവി ചെയ്ത ബാണങ്ങൾ കൊണ്ട് ആ പരിചയും വാളുമെല്ലാം മുറിച്ചു കളഞ്ഞു, ഒടിച്ചു കളഞ്ഞു. 14-ാമത്തെ ശ്ലോകം. ഹദാശ്വാസ തഥാ ദൈത്യാഃ ചിന്നദ്വന്വാ വിസാരഥി ജഗ്രാഹ മുദ്ഗരം ഘോരം അംബികാ നിധനോദ്യതാ. തദാസ ദൈത്യ അപ്പോൾ അസുരൻ ഹദാശ്വഹ കൊല്ലപ്പെട്ട കുതിരകളോടും ചിന്നാദന്വ മുറിക്കപ്പെട്ട വില്ലോടും വിസാരഥി കൊല്ലപ്പെട്ട സാരഥിയോടും കൂടിയവനായിട്ട് അംബിക നിധനോദ്യത ദേവിയെ കൊല്ലുന്നതിന് ഉദ്യതനായിട്ട് ഘോരം മുദ്ഗരം ജഗ്രഹ ഭയങ്കരമായിരിക്കുന്ന ഗദയെ എടുത്തു. മുദ്ഗരം ഘോരമായിരിക്കുന്ന മുദ്ഗരത്തെ ജഗ്രാഹ ഗ്രഹിച്ചു. ആ ശുംഭൻ കുതിരകളെല്ലാം നശിച്ചു, വില്ലു മുറിഞ്ഞു, വികതനായി സാരഥിയോടുകൂടിയവനായി സാരഥിയും നശിച്ചു. ഇങ്ങനെയുള്ള അതിനെ ഇതെല്ലാം നശിച്ചിട്ടും ദേവിയെ കൊല്ലുന്നതിന് വേണ്ടി ഭയങ്കരമായ ഗതയും എടുത്തുകൊണ്ട് ഓടി വന്നു. എല്ലാം നശിച്ചിട്ടും അവസാനം മരണം വരെ അധർമ്മത്തിന് വേണ്ടി നിൽക്കും അല്ലേ, അങ്ങനെ അധർമ്മത്തോടെ തന്നെ മരിക്കുകയും ചെയ്യും. അപ്പൊ ഇവിടെ വീണ്ടും ദേവിയെ എല്ലാം നശിക്കപ്പെട്ടിട്ടും ഗതയെടുത്തുകൊണ്ട് ഓടി വരുന്ന ശുംഭന്റെ ആ ഭാവത്തിൽ ആ ഇവിടെ ഇന്നത്തെ ദേവി മഹാത്മ്യം നിൽക്കട്ടെ. ബാക്കി നമുക്ക് 15-ാമത്തെ ശ്ലോകം മുതൽ അടുത്ത ദിവസം കാണാം. ഇപ്പൊ നാമം ജപിച്ചിട്ട് നമുക്ക് അവസാനിക്കാം. അമ്മേ ദേവി, അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ, അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ, അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ, അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ.